ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ടാറ്റ നെക്സോൺ എന്ന് പറഞ്ഞ വണ്ടിയിലാണ്. അതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് സീറ്റ് ഓവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, നമ്മൾ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ക്യാമറ നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നെക്സോണിൻ്റെ പുതിയ വണ്ടിയാണ്. അപ്പോൾ സീറ്റിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഫുൾ ബ്ലാക്കിൽ റെഡ് നൂലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. സെൻറ്ററ് ഡൈമം കട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഫുൾ ബ്ലാക്ക്, അതുമാത്രമല്ല നൂല് മാത്രം, ആ സ്റ്റിച്ച് ചെയ്തേക്കണ നൂല് മാത്രം നമ്മൾ റെഡ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് കാണാം. സീറ്റിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞു കേട്ടാ. സീറ്റ് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡയമണ്ട് കട്ടാണ്. അതിപ്പോൾ ഔട്ട് സൈഡ് നമ്മൾ അതിൻ്റെ ബോർഡറിൽ കൊടുത്തേക്കുന്നത് നമ്മൾ റെഡ് കളറിലുള്ള നൂല് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലെ ഡയമണ്ട് കട്ട് ബ്ലാക്കും സൈഡിൽ ഫുള്ള് റെഡ് നൂലിട്ടിട്ട് ചെയ്തത് നല്ലൊരു മോഡലാണ്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള വർക്ക് ഉള്ളത്, ഇതിൽ നമ്മളൊരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്യുന്നുണ്ട്. 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റീരിയോ വരുന്ന ഭാഗം നമുക്ക് കാണാം. ഇതിൽ ഓൾറെഡി ചെറിയൊരു സ്റ്റീരിയോ ഉള്ളതാണ്, സാധാരണ ഡിസ്പ്ലേ ഇല്ലാത്തൊരു സ്റ്റീരിയോ. ഈ സ്റ്റീരിയോ നമ്മൾ മാറ്റിയിട്ട് ഇതിൽ നമ്മൾ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇൻബിൽറ്റ് സ്റ്റീരിയോ ഉള്ള വണ്ടിയിൽ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ ക്യാൻവസ് എന്ന് പറഞ്ഞൊരു യൂണിറ്റ് കൂടി വെക്കണം. എന്നാലേ സെൻസറിൻ്റെ സൗണ്ടും വണ്ടിയുടെ പല ഇൻഡിക്കേഷൻസും അതിൽ കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡോറ് തുറന്നു കൊടുക്കണമെങ്കിൽ, അതിപ്പോൾ ഏതെങ്കിലും ഡോറ് തുറന്നു കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷനൊക്കെ നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻവസ് വെക്കണം. ഇപ്പം നമ്മൾ ഇതിൻ്റെ പാനലിൽ, സ്റ്റീരിയോ പാനലിൽ സെറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തു. വേൾടെക് എന്ന് പറഞ്ഞ കമ്പനിയുടെ സെറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഫാസ്റ്റായിട്ടൊന്ന് കാണാം. അതേപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, വയർ കട്ടിംഗ് എന്നുള്ള ഒരു പ്രശ്നം വരില്ല. ഇതാണ് ആ ക്യാൻവസ് എന്ന് പറഞ്ഞ യൂണിറ്റ് കേട്ടോ. ഈ യൂണിറ്റ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സെൻസറിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ ഇൻഡിക്കേഷൻസ് ഈ ഡിസ്പ്ലേയിൽ കാണിക്കുള്ളൂ. അതേപോലെ തന്നെ വയർ കട്ടിങ്ങിൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഏത് വണ്ടിയിലായാലും നമ്മൾ വയർ ഫിറ്റ് ചെയ്യണ സ്റ്റീരിയോ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വയർ കട്ടിങ്ങും അങ്ങനെ യാതൊരു വക പ്രശ്നങ്ങളും ഇല്ല. മെയിൽ ഫീമെയിൽ സോക്കറ്റ് വെച്ചിട്ടുള്ള കണക്ടറുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് വയർ കട്ടിങ് അങ്ങനെയുള്ള യാതൊരു വക പ്രശ്നങ്ങളും ഇല്ല. ഇപ്പോൾ നമ്മൾ സെറ്റൊന്ന് ജസ്റ്റ് മാത്രം സെറ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ചെക്ക് ചെയ്യണം. ക്യാൻവസ് വെച്ചുള്ള ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫിറ്റ് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇതിൽ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് ബ്ലോപ്പങ്ക്ട് കമ്പനിയുടെ ക്യാമറയാണ് നമ്മൾ ചെയ്യുന്നത്. 170 വരെ വൈഡായിട്ട് നമുക്കിതിൽ കാണാനും പറ്റും. അപ്പോൾ ക്യാമറയുടെ അതിൻ്റെ ഫിറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ സെറ്റിൻ്റെ ഫിറ്റിങ്സ് ഏതാണ്ട് കഴിഞ്ഞു. നമ്മുടെ പാനലിൽ അത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനുള്ള പരിപാടികളാണ്. ഇപ്പോൾ സ്റ്റീരിയോൻ്റെ ഫിറ്റിങ്സ് ലാസ്റ്റ് ഘട്ടത്തിലായി. ഞാൻ ഒന്ന് ഫാസ്റ്റാക്കി കിട്ടുന്നു മാത്രം, അല്ലെങ്കിൽ പിന്നെ വീഡിയോ കണ്ട മാനം വീഡിയോ കയറിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ കണ്ടൻറ്റ് മാത്രമായിട്ട് ചെയ്യുന്നത്. അതേപോലെ കണ്ട് ഇപ്പോൾ നമ്മൾ കാറിൻ്റെ ഡോറൊക്കെ തുറന്നു കിടക്കുന്നത് ശരിക്കും അതിൽ കാണിക്കുന്നുണ്ട്. ഈ ഇൻഡിക്കേഷൻസ് കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവസ് ഫിറ്റ് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഇങ്ങനെ റേഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. Gamanam and kindly dedicate the song to all listeners of Akashvani. Thank you Radhika Martin Palariyattu ninnu. Thank you Radhika. Ella Akashvanide ella listeners nu venditana ee paattu. So Gamanam nalla chithrathil ninnu ee paattu. റേഡിയോ സെപ്പറേറ്റ് ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, പലരും പറയും ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ റേഡിയോ ക്ലിയർ ആവണില്ല ക്ലിയർ ആവണില്ല എന്ന്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല സെറ്റാണെങ്കിൽ കുഴപ്പമില്ല, കുറഞ്ഞ സെറ്റുകളാകുമ്പോൾ പറഞ്ഞ പോലെ റേഡിയോയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫുള്ള് ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ റിവേഴ്സ് ക്യാമറ ഒന്ന് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു കണ്ട കാറിൻ്റെ ഇതുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻസ് ഡോറ് തുറന്ന് കിടക്കുന്ന ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ നമുക്ക് വണ്ടിയിൽ ഈ സെറ്റിൽ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാൻവസിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് അതിൻ്റെ റിവേഴ്സ് ക്യാമറ ഇട്ടുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ വർക്കിംഗ് കഴിഞ്ഞു. ക്യാമറ വർക്കിംഗ് ആയിട്ട് നല്ല ക്ലാരിറ്റി ഉണ്ട്, വൈഡായിട്ട് കാണാം കേട്ടോ. അതിൻ്റെ പ്രത്യേകത, ഈ ക്യാമറയുടെ പ്രത്യേകതയാണ് വളരെ വൈഡായിട്ട് നമുക്കത്
കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്യാമറ വെച്ചതൊന്ന് കാണാം. ക്യാമറ നമ്മൾ ബട്ടൺ ക്യാമറയാണ്, ശരിക്കും ഹോളടിച്ചിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ബമ്പറിൽ ഹോളടിച്ചിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറയാണ്, ബ്ലോപങ്ക്ട് കമ്പനിയുടെ ക്യാമറയാണ് കേട്ടോ. ഇത്തിരി റേറ്റ് കൂടുതലാണ്, പക്ഷെ നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയിലെ ഫുള്ള് വർക്കുകൾ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഈ യൂട്യൂബ് ചാനലിൽ 1300 വീഡിയോസ് എടുക്കുന്നുണ്ട് പല വണ്ടികളിൽ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എടുക്കണമെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൽ സെർച്ച് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വീഡിയോ ഏതാണെന്ന് വെച്ച് നോക്കി നിങ്ങൾക്ക് അതിൽ കാണുകയും ചെയ്യാം. ഓക്കെ, ബൈ.